ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯ ನಿಕ್ಕುತ ಗೆಜ್ಜೆ ಕಾಲ್ಗಳ ಧ್ವನಿಯ ಮಾಡುತ ಸಜ್ಜನ ಸಾಧು ಪೂಜೆಯ ವೇಳೆ. ഡാൻസ് എനിക്ക് പാഷനിലേക്കാളും കൂടുതൽ ഒരു ലിബറേറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഉള്ളില് ഫീൽ ചെയ്യുന്ന ഇമോഷൻസിന്റെ ഒരു പോർട്രേയല്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥ വരുമ്പോൾ, ഇതിലേക്ക് തിരിയുമ്പോൾ വരുന്ന ആ ഒരു ഫോക്കസ്, ആ ഒരു ഡിസിപ്ലിൻ, അതെല്ലാം എന്നെ എൻ്റെ ഓൺ ലൈഫിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ഹാസ് ബീൻ മൈ കമ്പാനിയൻ എന്ന് തന്നെ പറയാം. ചൈൽഡ്ഹുഡിൽ അത്രയും ഞാൻ അറിഞ്ഞിരുന്നില്ല. ആസ് ഐ ഗ്രൂ ഓൾഡർ, ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ബിഗ് സപ്പോർട്ട് സിസ്റ്റം ടു മീ. എൻ്റെ പേര് സുഷീല പൈ. ഞാൻ മുദ്ര സെൻറ്റർ ഫോർ ഡാൻസിൻ്റെ ആർട്ടിസ്റ്റിക് ഡിറക്ടറാണ്. കൂടാതെ മൂവ്മെൻറ്റ് തെറപ്പി ഫെസിലിറ്റേറ്ററും കൂടിയാണ്. ചെറുപ്പത്തിലെ ക്ലാസിക്കൽ ട്രെയിനിങ് ഞാൻ എടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഭരതനാട്യം ക്ലാസ്സിൽ പോയി ചേർന്നതും. അതിൻ്റെ ട്രെയിനിങ് ഒരു 5 to 6 years ഞാൻ കണ്ടിന്യൂസ് ഹൈസ്കൂൾ വരെ ഞാൻ ട്രെയിൻ ചെയ്തിരുന്നു. പിന്നെ കോളേജിലുള്ള എല്ലാ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുക, അങ്ങനെയായിരുന്നു എൻ്റെ ഡാൻസ് ജേണി തുടങ്ങിയത്. പക്ഷേ ഡാൻസിൻ്റെ എക്സാക്ട്ലി വാല്യൂ, അതിൻ്റെ ഒരു മോർ ദാൻ ഒരു എക്സസൈസ് അല്ലെങ്കിൽ മോർ ദാൻ ഒരു പെർഫോമൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മാരേജിന് ശേഷം. ഞാൻ ഡാൻസിലേക്ക് തിരിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യണം, ജസ്റ്റ് ഹൗസ് വൈഫായിട്ട് ഇരിക്കാണ്ട് എന്തെങ്കിലും ഒരു ആർട്ടുമായിട്ട് കണക്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേർന്ന സമയത്ത്, കൂടാതെ ഫിറ്റ്നസിൻ്റെ ഒരു രൂപത്തിൽ കൂടിയാണ് ഞാൻ ഡാൻസിലേക്ക് വന്നത്. അപ്പോഴാണ് ഡാൻസ് തരുന്ന ആ ഒരു ഹീലിംഗ് ടച്ച് മനസ്സിലായത്. സോ ജസ്റ്റ് പെർഫോമൻസിന് വേണ്ടി ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ലൂസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ തരത്തിലുള്ള ഡാൻസ് ഫോമിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇസ് മച്ച് മോർ എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് ഡാൻസിനെ കുറിച്ച് ഞാൻ സീരിയസ്ലി തിങ്ക് ചെയ്യാൻ തുടങ്ങിയതും. അതിൻ്റെ തെറപ്യൂട്ടിക് സൈഡ്സിനെ കുറിച്ചും അതിൻ്റെ വാല്യൂസിനെ കുറിച്ചും കുറച്ചും കൂടി കൂടുതലിരുന്ന് പഠിക്കുകയും പഠിപ്പിക്കാനും തുടങ്ങി. ഞാൻ ഈ ഡാൻസ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ടീച്ചറായ പത്മാമേനൻ ഒരു വലിയ റോളുണ്ട്. ടീച്ചറാണ് ഇവിടെ ആദ്യമായിട്ട് ലബാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആബ്സ്ട്രാക്ട് ഫോമിലുള്ള ഡാൻസ് മൂവ്മെൻറ്റ്സ് കൊണ്ടുവരികയും സ്ത്രീകൾക്ക് കംപ്ലീറ്റ്ലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാൻസിങ്, അതായത് ക്ലാസിക്കൽ ഡാൻസോ അല്ലെങ്കിൽ ബോളിവുഡ് ഡാൻസ് അല്ലാണ്ട് അവരുടെ ഓൺ ആയിട്ടുള്ള മൂവ്മെൻസും അതിൽ നിന്നുള്ള എക്സ്പ്രഷൻസും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് മാം ക്രിയേറ്റ് ചെയ്തു. സുദ്ര സെൻറ്റർ ഫോർ ഡാൻസ് എന്നായിരുന്നു എൻ്റെ പേര്. പിന്നെ ടീച്ചറ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ഞാനത് ടേക്ക് ഓവർ ചെയ്തത്. ഇവിടെ ഇപ്പം മുദ്രയിൽ ബേസിക്കലി നമ്മൾ എല്ലാ സ്റ്റൈൽസിനും ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. കഥക്ക് ഗാന്ധർവ മഹാവിദ്യാലയയുടെ സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എൻ്റെ ഗുരു ശ്രീമതി ദീപാലി വിചാരിയാണ്. അപ്പോൾ മാമിൻ്റെ കീഴിൽ നമ്മൾ പ്യുവർ കഥക് ഫോമാറ്റ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഭരതനാട്യം ഉണ്ട് ക്ലാസിക്കൽ ശൈലിയിൽ. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ ആവശ്യപ്പെടുന്നത് പോലെ ഡിമാൻഡുള്ള ഒരു ഫങ്കി സ്റ്റൈലിലുള്ള ഹിപ്ഹോപ്പ്, ബോളിവുഡ്, പിന്നെ കണ്ടംപററി, അങ്ങനെയുള്ള ഡാൻസ് ഫോംസ് കുട്ടികൾക്കും ലേഡീസിനും വേണ്ടി നമ്മൾ വെക്കുന്നുണ്ട്. പ്ലസ് യോഗ ആൻഡ് കളരി, ബോഡി കണ്ടീഷനിങ്ങിന് വേണ്ടി നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. സോ ഇതാണ് മുദ്രയുടെ സ്കൂൾ എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മൾ ഓഫർ ചെയ്യുന്നത്. കഥക് ഒരു ഉത്തരേന്ത്യൻ ഡാൻസ് ഫോമാണ്, ക്ലാസിക്കൽ ഡാൻസാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പഠിപ്പിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. അതായത് നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി പേരുണ്ട്, ബട്ട് കേരളത്തിൽ വളരെ കുറവായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ടീച്ചറായ ശ്രീമതി ദീപാലി വിചാരി ഇവിടെ വന്നപ്പോൾ ഇവിടെ ക്ലാസ്സസ് ഞങ്ങളൊരു വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വർക്ക്ഷോപ്പിൽ തന്നെ നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതൊരു 6 to 7 years ബാക്ക് ആണ്. നമുക്ക് ഒരു 10-12 കുട്ടികൾ ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂഷനായിട്ട്
സിലബസ് ഫോമാറ്റിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിലേറെ റെസ്പോൺസ് ഉണ്ടായിരുന്നു. കാര്യം ഗാന്ധർവ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ഫേമസ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും കൂടിയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നറിഞ്ഞപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കഥക്ക് പഠിക്കാനായിട്ട് നമുക്കിവിടെ കുട്ടികൾ വരാൻ തുടങ്ങി. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളല്ലാണ്ട് മുതിർന്നവർക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഹൗസ് വൈഫ്സ് ഉണ്ടായിരുന്നു, കോർപ്പറേറ്റ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്. എനിക്കൊരു 60+ ആയിട്ടുള്ള ആൾക്കാർ വരെയുണ്ട്. അതായത് ഏജ് ഒന്നും ആലോചിക്കാണ്ട് ഇപ്പം അവർ 3rd level ഓഫ് കഥക്കിലേക്ക് വരെ അവർ എത്തിയിട്ടുണ്ട്. മുദ്ര നടത്തുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു മൂവ്മെൻറ്റ് തെറപ്പി ഫെസിലിറ്റേറ്ററും കൂടിയാണ്. മൂവ്മെൻറ്റ് തെറപ്പി എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പേഴ്സണൽ ജേർണിയിലൂടെയാണ്. എത്രത്തോളം ആർട്ട്, അതായത് മ്യൂസിക്, ഡാൻസ്, പെയിൻറ്റിങ് ഇതെല്ലാം നമ്മുടെ ലൈഫിൽ എന്തോരം ഹീലിംഗ് നമുക്ക് തരുന്നുണ്ട്, എത്ര നമ്മുടെ ഇമാജിനേഷനെ വർക്ക് ചെയ്യിക്കുന്നുണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് ഇതെങ്ങനെ നമുക്ക് ഹീലിംഗ് കൊണ്ടുവരാൻ പറ്റും, ബേസിക്കലി നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതിനുവേണ്ടി മൂവ്മെൻറ്റ് തെറപ്പിയുടെ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടി എൻറോൾ ചെയ്തു. ഇന്ത്യയിൽ തന്നെ ക്രിയേറ്റീവ് മൂവ്മെൻറ്റ് തെറപ്പി അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഞാൻ എൻറോൾ ചെയ്തു. അതോടുകൂടി തന്നെ ഞാൻ പല ഓർഗനൈസേഷൻസിലും, കോർപ്പറേറ്റ്സിൽ, ടീച്ചേഴ്സിന് വേണ്ടി, അങ്ങനെ ഡിഫറെൻ്റ് ക്ലയൻറ്റ് പോപ്പുലേഷന് ഞാൻ പ്രോഗ്രാംസ് നടത്താൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ എനിക്ക് അത് ഇഫക്റ്റീവായി എനിക്കൊരു ഹാപ്പിനെസ് തന്നത് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നത് ഞാൻ ഈ ഫീൽഡ് ചൂസ് ചെയ്ത് ഇപ്പോൾ എനിക്ക് തന്ന ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ഫ്ലഡ്സിൻ്റെ സമയത്ത്, ഒരു 2017-18 ആ ഫ്ലഡ്സിൻ്റെ സമയത്ത് പല ക്യാമ്പ്സിൽ പോയി നമുക്ക് ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് വാസ് അപ്പം തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് നമുക്ക് കണ്ണിൻ്റെ മുമ്പിൽ കാണാമായിരുന്നു. പല ലെവലിൽ നിന്ന് വന്ന ആൾക്കാർ വന്നു ആ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തപ്പോൾ അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആങ്സൈറ്റി അല്ലെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന ഒരു വിഷമം, ഈ കാര്യങ്ങളെല്ലാം അവർക്ക് മറന്ന് അവർ ഈ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തു. സോ ഒരു കുറച്ച് നേരത്തെയൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു വർക്കിനെ കൊണ്ട് നമുക്ക് ആൾക്കാരുടെ മനസ്സിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റി, ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. മെയിൻ ചാലഞ്ചസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഞാൻ ഡിഫറെൻറ്റ് ടീച്ചേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ അവരെല്ലാം ഒരേ ലെവലിലോടുകൂടി അവർക്ക് ഒരേ തരത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുന്ന സ്റ്റുഡൻസിന് അതേപോലെ ഒരേ ഈക്വൽ പ്ലാറ്റ്ഫോമിൽ കൂടി കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ചാലഞ്ചായിരുന്നു. ബട്ട് താങ്ക്ഫുള്ളി ഐ ഓൾവേസ് ഗോട്ട് ഗുഡ് പീപ്പിൾ ടു വർക്ക് വിത്ത്. പിന്നെ വന്നിരുന്ന ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പറ്റീഷൻസിന് മാത്രമായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വൺസ് അതല്ലാണ്ട് നമുക്ക് റെഗുലർ ട്രെയിനിങ്ങിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ദെൻ ആ ഒരു രീതിയിൽ നമുക്ക് സ്കൂളിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സോ ദീസ് ആർ ദ കുറച്ച് ചാലഞ്ചസ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് കരിയറിൽ വന്നത്. നമുക്ക് ഹിപ് ഹോപ്പ്, കണ്ടെംപററി, ബോളിവുഡ് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ക്ലാസിക്കലിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കഥക്ക് പഠിക്കാൻ ദർശനം നല്ല ഡിമാൻഡ് ഉണ്ട്. കഥക് ബേസ്ഡ് ആയിട്ടുള്ള സെമി ക്ലാസിക്കൽ സോങ്സിന് നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. കൊച്ചു കുട്ടികൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഭരതനാട്യം തന്നെ മതിയെന്ന്. മേ ബി അവർ നല്ല നല്ല ഡാൻസ് ഫോംസ് ഇൻ്റർനെറ്റിൽ കാണുന്നുണ്ട്, അവർക്ക് ആ സ്റ്റൈലിനോട് ഒരു ഇഷ്ടം തോന്നുക, അത് പഠിക്കണം, അതിൻ്റെ ആ സീരിയസ്നെസ്സോടുകൂടി തന്നെ പഠിക്കണം എന്ന് ചോദിച്ച് വരുന്നവർ ഒരുപാടുണ്ട്.
എനിബഡി ക്യാൻ ഡാൻസ് എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല, ഐ ഹാവ് ടു ലെഫ്റ്റ് ഫീറ്റ് അങ്ങനെയൊക്കെ. ബട്ട് ഇഫ് യു ക്യാൻ മൂവ്, അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള പാട്ട് കേട്ട് അത് എൻജോയ് ചെയ്ത് അതിനനുസരിച്ച് ജസ്റ്റ് ബോഡി സ്വേ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഡാൻസ് ആണ്. സോ ദെർ ഇസ് നോ ലിമിറ്റേഷൻ ടു ഡാൻസ്. ഇങ്ങനെ കളിക്കാവൂ, ഇങ്ങനെ ബോഡി മൂവ് ചെയ്യാവൂ, ഒന്നുമില്ല. സോ ഡാൻസ് ഒരു ആർട്ട് എന്ന രീതിയിലല്ലാണ്ട് അത് ഇറ്റ് ഇസ് സംതിങ് വിച്ച് വിൽ കണക്ട് ദ ബോഡി ആൻഡ് മൈൻഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആണ്. സോ ഒരു ഫാമിലി ലൈഫിൽ എനിക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസ് എ വുമൻ ലൈക്ക് ഇറ്റ് ഇസ് ഗിവൻ മീ എക്സ്പ്രഷൻ, ഇറ്റ് ഇസ് ഗിവൻ മീ ഐഡൻറ്റിറ്റി. ഇപ്പോഴത്തെ ജനറേഷന് നോളജ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. അതായത് ബെസ്റ്റ് ഓഫ് ദറ്റ് ആർട്ട് ഫോം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന്, അതായത് എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിക്കാനുള്ള ചാൻസ് ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെ അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് മാക്സിമം നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കുക, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ആ വാട്ട് ഷാൽ ഐ സേ, ആ ട്രെഷേഴ്സ്, ആ ജെംസ്, അത് മനസ്സിലാക്കി അത് അവരുടെ ഓൺ പ്രാക്ടീസിൽ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. സോ അതാണ് എനിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ ഒരു ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാണ്ട് ഒരു ട്രെൻഡ് കണ്ടു അത് ഫോളോ ചെയ്യാണ്ട് അതിനേക്കാളും കൂടുതൽ എക്സ്പേർട്സിൻ്റെ അല്ലെങ്കിൽ ആ ഫീൽഡിൽ കുറേ നാൾ നിന്നവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കി ആ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ ദാറ്റ്സ് ലൈക്ക് വൺ തിങ് ഐ വുഡ് സേ ടു ദ അപ്കമിങ് ആർട്ടിസ്റ്റ്. പിന്നെ ലിമിറ്റ് ചെയ്യാണ്ടിരിക്കുക, എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യുക. സോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അത് മാത്രം ഫോളോ ചെയ്യാണ്ട് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നും കൂടി ആലോചിച്ച് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ വൈഡൻ യുവർ ഹൊറൈസൺ ആസ് എൻ ആർട്ടിസ്റ്റ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ.